ആനിമേഷൻ സീൻ 8 സൂര്യോദയം അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ സിൻഫിക്സ് സ്റ്റുഡിയോ തുറക്കുക. നമ്മുടെ ആനിമേഷൻ്റെ എട്ടാമത്തെ സീനായ സൂര്യോദയമാണ് നമുക്കിവിടെ നിർമ്മിക്കാനുള്ളത്. ഇതിനുവേണ്ടി ഔട്ട്ലൈൻ കളർ അതുപോലെ ഫിൽ കളർ എന്നിവ നമുക്ക് അനുയോജ്യമായ കളറുകളാക്കാം. ഇവിടെ ഔട്ട്ലൈൻ കളർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു നീല നിറം സെലക്ട് ചെയ്യുന്നു. ഇനി ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രേഡിയൻ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഈ ക്യാൻവാസിൻ്റെ ഏറ്റവും മുകളിൽ മൗസ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രേഡിയൻ്റ് കളർ നമുക്കിവിടെ ലഭ്യമാകും. ഈ ലെയറിന് ഗ്രേഡിയൻ്റ് 34 എന്ന പേര് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ഉദയസൂര്യൻ്റെ ഒരു ചിത്രം, അതിനുവേണ്ടി നമുക്ക് സർക്കിൾ ടൂൾ ഉപയോഗിക്കാം. ഇതിൽ ഫിൽ കളർ, ഒരു ഉദയസൂര്യൻ്റെ കളർ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൂര്യൻ്റെ ചിത്രം നമുക്ക് കിട്ടും. ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് അനുയോജ്യമായ സ്ഥലത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് ആവശ്യമായ വലുപ്പത്തിലേക്ക് ഇതിനെ മാറ്റാവുന്നതാണ്. ഇനി സൂര്യൻ ഉദിച്ച് ഉയർന്ന് ഒരു പ്രത്യേക സമയമാകുമ്പോൾ സൂര്യൻ ഇവിടെ നിന്ന് ഉദിച്ച് ഉയർന്ന് ഒരു വശത്തേക്ക് മാറുകയും ആ സമയത്ത് ഈ നീലാകാശവും അല്ലെങ്കിൽ കറുത്ത ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറി ഒരു വെളിച്ചമുള്ള ബാക്ക്ഗ്രൗണ്ടാക്കി മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ളത് സീറോ ഫ്രെയിമിലാണ്. ഒരു കീ ഫ്രെയിം ഇവിടെ ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ അവസാനത്തെ ഫ്രെയിം, അഥവാ നമുക്കറിയാം 120-ാമത്തെ ഫ്രെയിമിൽ ഈ സൂര്യൻ ഉദിച്ചുയർന്ന് ഇവിടെ എത്തുകയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനുള്ള കളറിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ് ആവശ്യം. നമുക്കിവിടെ 120-ാമത്തെ ഫ്രെയിം എന്നതിന് 120 ടൈപ്പ് ചെയ്യുകയും ആഡ് ന്യൂ ഫ്രെയിം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഫ്രെയിം ഇവിടെ ആഡ് ചെയ്യുകയും ചെയ്യാം. ശേഷം ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ്, ആനിമേഷൻ ചെയ്യുന്നതിന് വേണ്ടി ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ചതുരത്തിലുള്ള ഈ ചുവന്ന നിറത്തിലുള്ള ഈ ചതുരം പ്രത്യക്ഷമാകും. ഇനി നമുക്ക് ഈ സൂര്യനെ ചലിപ്പിക്കേണ്ടത് ഈ ഭാഗത്തേക്കാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോം ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് സൂര്യനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വെക്കേണ്ട ഭാഗത്തേക്ക് മാറ്റുക. അതിൻ്റെ വലുപ്പവും നമുക്ക് ഇത്തരത്തിൽ കുറക്കാൻ കഴിയും. ഇനി സൂര്യൻ ഉദിക്കുന്ന സമയത്തുള്ള നിറമാവില്ല, സൂര്യൻ ഇത്രയും ഉദിച്ചുയർന്നാലുണ്ടാവുക. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഫിൽ കളറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനനുയോജ്യമായ ഒരു നിറം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്ത് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സൂര്യനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൂര്യൻ്റെ നിറം മാറിയതായി കാണാം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കളറിൽ നിന്നും 120-ാമത്തെ ഫ്രെയിം ആകുമ്പോഴേക്കും സൂര്യൻ്റെ നിറം ഇത്തരത്തിൽ മാറിയിട്ടുണ്ടാവും, 5 സെക്കൻഡ് സമയം കൊണ്ട്. അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ നിറവും നമുക്ക് മാറ്റേണ്ടതുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ നിറം മാറ്റുന്നതിന് വേണ്ടി പാരാമീറ്റേഴ്സ് എന്ന് കാണുന്ന ഈ ഓപ്ഷൻ, ഇവിടെ നിങ്ങൾ ആദ്യമായി ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം പാരാമീറ്റേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഗ്രേഡിയൻ്റ് നമുക്ക് കാണാൻ കഴിയും. ഗ്രേഡിയൻ്റ് കാണുന്ന ഈ അപ്ലൈ ചെയ്യാനുള്ള വിൻഡോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു വിൻഡോ തുറന്നു വരും. ഈ വിൻഡോയിൽ സൂര്യൻ ഉദിച്ചുയർന്നു കഴിഞ്ഞാൽ വരേണ്ട നിറം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഒരു നിറം നമുക്കിവിടെ നൽകാം. ഞാൻ ഇത്തരത്തിൽ ഒരു നിറം, നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു നിറം മനസ്സിലാക്കി നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഇനി താഴെയുള്ള ഭാഗത്ത് ഇവിടെ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ഈ ഭാഗത്തായി മൗസ് ക്ലിക്ക് ചെയ്യുക. മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിവശത്തുള്ള കളറായിരിക്കും ഈ സമയത്ത് നമുക്ക് മാറുക. അവിടെയും അനുയോജ്യമായ ഒരു നിറം നൽകി ഇത് ക്ലോസ് ചെയ്യുക. ഇത്രയുമായാൽ നമ്മുടെ ഈ ആനിമേഷൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഇനി ടേൺ ഓഫ് ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്ത് നോക്കാം. ഈ ഇത്തരത്തിൽ ഒരു ആനിമേഷൻ ചെയ്തതിന് ശേഷം ഇത് ചെറിയ മാറ്റങ്ങളെല്ലാം നമുക്കിത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ്, ഇവിടെ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഒന്നുകൂടി ഓൺ ചെയ്ത് മുകളിൽ അല്പം കൂടെ വെളിച്ചം നൽകുന്ന വിധത്തിലും താഴെയും ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട്
ഒന്നുകൂടി പ്രവർത്തിപ്പിച്ച് നോക്കാം. സീക്ക് ടു ബിഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ അമർത്തുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു സൂര്യോദയത്തിൻ്റെ എട്ടാമത്തെ സീൻ കൂടി നമ്മൾ നിർമ്മിച്ചു. നിങ്ങൾക്ക് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ പ്രൊജക്റ്റ് നമുക്ക് ആനിമേഷൻ എന്നതിലേക്ക് S2 എന്ന പേരിൽ നമുക്ക് ഇത് സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫയൽ ഒരു വീഡിയോ ഫയലായി എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റെൻഡർ ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ റെൻഡർ ക്ലിക്ക് ചെയ്യുക. ഇതിന് നൽകുന്ന പേര് S2Scene2.FLV എന്ന് നൽകിയതിന് ശേഷം ഇവിടെ കൃത്യമായി ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് തന്നെ ആനിമേഷനിൽ തന്നെയാണ് അല്ലെങ്കിൽ ചൂസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് തന്നിൽ ഇത് സേവ് ചെയ്യാൻ കഴിയും.